ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ശബരിമലയിലെ ഈ സീസണിൽ എത്ര വ്യാജ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പലതും നമ്മുടെ സോഷ്യൽ മീഡിയ പൊളിച്ചടിക്കെങ്കിൽ പോലും പ്രത്യേക കോണിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ പിന്നെയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് സഭയിൽ കോന്നി MLA KU ജനീഷ് കുമാർ ഉന്നയിച്ചിരുന്നു. എന്ത് നടപടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ള കാര്യം അതിന് മന്ത്രി KE രാധാകൃഷ്ണൻ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഈ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വരെ മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ശ്രീ KU ജനീഷ് കുമാർ സർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അനിയന്ത്രിതമായ ഒരു ഭക്തജന പ്രവാഹം ഇത്തവണ ശബരിമലയിൽ ഉണ്ടായിട്ടും അവർക്കെല്ലാം സുരക്ഷിതമായൊരു തീർത്ഥാടന കാലം ഒരുക്കാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെയും അങ്ങയുടെയും വകുപ്പിൻ്റെയും എല്ലാം ഒരു ഊർജ്ജസ്വലമായ ഇടപെടൽ കൊണ്ടാണ്. അങ്ങയെ ഞാൻ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം സാർ, ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ ശബരിമലയെ തകർക്കാൻ വേണ്ടി ചില വ്യാജ വീഡിയോകളും വ്യാജ പ്രചരണങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായി കണ്ടു. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. സാർ, ബഹുമാനപ്പെട്ട അംഗയുടെ ചൂണ്ടിക്കാണിച്ചത് ഈ വർഷം അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടായത്. മണ്ഡല മകരവിളക്ക് സീസണിൽ ഏകദേശം 52 ലക്ഷത്തിലധികം ഭക്തർ അവിടെ എത്തിയെന്നാണ് ഏകദേശം ഒരു കണക്കെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നിരുന്നു. നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ നടന്നത്. സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത്. അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. യഥാർത്ഥത്തിൽ ആ ഭക്തൻ എന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റോ വെച്ചാണ്. നമ്മുടെ ശബരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത്. അത് ഭക്തരിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കി. അതുപോലെ ഒരു കുഞ്ഞിൻ്റെ മരണം, അതുമൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത്. ശബരിമല എങ്ങനെയൊക്കെ അവിടെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തുവിടാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അത്തരം ശക്തികൾക്കെതിരായിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട്. ഇത്തവണത്തെ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ ഭക്തർ അയ്യപ്പ ദർശനത്തിന് എത്തിയ ശേഷം അത് നടക്കാത്തതുകൊണ്ട് പല അമ്പലങ്ങളിലും കയറി മാലയൂരി മടങ്ങി എന്നുള്ള കാര്യമാണ്. ഈ ഒരു വിഷയം ഇന്ന് സഭയിൽ M. Vincent MLA ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ ലാക്കോടെയാണ് ചോദ്യം ചോദിച്ചെങ്കിലും ഏത് ഭക്തരാണ് മാലയൂരിയതെന്ന് കൃത്യമായി അറിയാമെന്നാണ് ദേവസ്വം മന്ത്രി KE രാധാകൃഷ്ണൻ മറുപടി കൊടുത്തത്. M. Vincent MLA പൊളിച്ചടിക്കി കൊടുത്തുള്ള ഒരു മറുപടിയായിരുന്നു KE രാധാകൃഷ്ണൻ ഇന്ന് സഭയിൽ കൊടുത്തത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്തന്മാർ എന്ന രീതിയിൽ ഇവിടെ ആളുകളെ കൊണ്ടുവരികയും അവർ ശബരിമലയിലേക്ക് എത്താൻ തയ്യാറാകാതെ പകരം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ എല്ലാം പ്രശ്നമാണ് എന്ന് വരുത്തീർക്കാനും സർക്കാരിനെ നാണം കെടുത്താനുമുള്ള അല്ലെങ്കിൽ സർക്കാരിനെ അത്തരത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പകരമായാണ് ഈ മാല ഉരി ശേഷം മടങ്ങുന്നു എന്ന പ്രചാരണം നടത്തിയത്. ഇത് വലിയ രീതിയിൽ വീഡിയോകളാക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ഭക്തന്മാരാരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ദേവസ്വം മന്ത്രി KE രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രീ M. Vincent സാറ്, ഈ വർഷത്തെ തീർത്ഥാടനം വളരെയേറെ ദുരിതപൂർണമായിരുന്നു എന്നും അങ്ങേക്ക് തന്നെ നവകേരള സദസ്സിൽ നിന്ന് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള ശ്രദ്ധ. സാർ, ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് അംഗീകരിക്കും. സാർ, എന്റെ ചോദ്യം, സാർ, അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000 പരിമിതപ്പെടുത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000 or 80,000 മാറി. അപ്പൊ 80,000 പേര് വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ
ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സർ, അങ്ങ് ആദ്യത്തെ ഭാഗമുണ്ട് ചോദ്യത്തിന്റെ, ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല, കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞ് ശരിയാണ്, 80,000 ഭക്തർ വരെയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം, അവിടെ 125,000 വരെ ഒരു ദിവസം വരികയാണ്, 18-ാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും 80,000 പേർക്കാണ് കഴിയുക. അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയായിട്ട് ചർച്ച ചെയ്ത് അവിടെ ദർശന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. കാലത്ത് മൂന്ന് മുതൽ 1 മണി വരെയാണ് അവിടെ കാലത്തെ പൂജ. അത് കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് രാത്രി 11 മണി വരെ, ആ 11 മണി വരെ പൂജ നടത്തിയാലും പിന്നെയും ഭക്തർക്ക് കയറാൻ കഴിയുന്നില്ല, ദർശനം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കാലത്ത് എന്നുള്ളത് കുറച്ചുകൂടി 1.5 വരെ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ 3 മണിക്ക് എന്നുള്ളത് 4 മണി തൊട്ട് 11.5 വരെ നീട്ടുകയും ചെയ്തു. അങ്ങനെ 2 മണിക്കൂർ കൂടി അധികം എടുത്തുകൊണ്ടാണ് അധികം വന്ന ഭക്തരെ കയറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. അപ്പോൾ സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം, അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുന്ന 2-3 ആളുകളെ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ്. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-ക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ട്, ഒരു ശല്യം ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് നല്ലപോലെ ഇടപെട്ടു. പോലീസ് നല്ലപോലെ ഇടപെട്ടതുകൊണ്ടാണ് വെർച്വൽ ക്യൂ ആദ്യം 90,000 പേരെയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്, പിന്നീട് അത് 80,000 ചുരുക്കി. വെർച്വൽ ക്യൂ നടത്തിയ സമയത്ത് തന്നെ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു. സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ ഭക്തർ സ്വമേധയ പല വഴികളിലൂടെ വരുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് ഭക്തജനത്തിന്റെ തിരക്കുണ്ടായത്. അത് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് കുറച്ച് ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം വേറെയാണ്. നമുക്ക് പുൽമേടിൻ്റെ അനുഭവമുണ്ട്, അതുപോലെ പമ്പയിലെ അനുഭവമുണ്ട്. ആ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെൻറ്റിനുള്ളത്.